നമസ്കാരം ചില വിഷ കീടങ്ങൾക്കൊരു ധാരണയുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളെ നോക്കി നാല് പുലയാട്ട് പറഞ്ഞാൽ അവൻ സെലിബ്രിറ്റി ബുദ്ധിജീവി ആയെന്ന് മോഷണം തൊഴിലാക്കിയ ഹരിചന്ദ്രന്മാർ പിടിക്കപ്പെടുമ്പോൾ വീണ്ടും ഹരിചന്ദ്രൻ പട്ടം കിട്ടാൻ ശ്രീ ശ്രീചിത്രന്മാരായ ഞരമ്പുരോഗികൾ കാട്ടുന്ന കിട്ടുന്ന പതിനെട്ടടവും പയറ്റും പ്രണയിനിക്ക് സമ്മാനമായി പോലും അന്യൻ്റെ വരികൾ എടുത്തുകൊടുത്ത് ഇത് നിനക്ക് വേണ്ടി എൻ്റെ സൃഷ്ടി ഓമലാളെ എന്ന് പറഞ്ഞ ഉളുപ്പില്ലാത്തവൻ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ചൂലെടുക്കാൻ പോലും തോന്നില്ല കാരണം ചൂലിനു പോലും വിലയുണ്ട് താഴെ ഇട്ടിരിക്കുന്നത് എൻ്റെ വരികളല്ല ബഹുമാനപ്പെട്ട ശ്രീ വിജു നായരങ്ങാടി സാറിൻ്റെ ഒരു പഴയ പോസ്റ്റാണ് ഈ പാഴ് ബുദ്ധിജീവിയുടെ ചരിത്രം അറിയാൻ ഇത് ധാരാളം ഒരിക്കൽ ഫേസ്ബുക്ക് പൂട്ടിക്കെട്ടി കണ്ണം വഴി ഓടിയതാണ് ദീപ നിശാന്തിൻ്റെ കോപ്പിയടി സമയത്ത് അപ്പോൾ അവൻ്റെ ചരിത്രം ഇവിടെ കിടക്കട്ടെ ഈ ശ്രീചിത്രൻ എം ജെ എന്ന ആൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് വാച്ചിൽ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ മലയാളം ബി എക്ക് പഠിച്ചിരുന്ന ആൾ തന്നെയല്ലേ അക്കാലത്തൊരിക്കൽ മാധ്യമ ആഴ്ചപ്പതിപ്പിൾ ആണെന്ന് തോന്നുന്നു പ്രസിദ്ധീകരിക്കപ്പെട്ട പി പി രാമചന്ദ്രൻ്റെ മഞ്ഞിലുമേറെ തണുത്തത് എന്ന കവിത പകർത്തിക്കൊണ്ടുവന്ന് സ്വന്തം രചന എന്ന് നടിച്ച് എൻ്റെ മുന്നിൽ നിൽക്കെ നീ രാമചന്ദ്രൻ്റെ കവിത വായിച്ചുറപ്പിക്കു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് പതറി ഇറങ്ങിപ്പോയ ആൾ തന്നെയല്ലേ കോളേജ് ആർട്സ് ഫെസ്റ്റിവലിൽ പ്രസംഗ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തായപ്പോൾ യൂണിയൻ മാഗസിൻ എഡിറ്റർ എന്ന നിലയിൽ കൈ കിട്ടിയ ലിസ്റ്റ് തിരുത്തി ഒന്നാം സ്ഥാനത്തെത്തിയ ആൾ തന്നെയല്ലേ രണ്ടാം വർഷ ബി എക്ക് പഠിക്കുമ്പോൾ വിക്ടോറിയയുടെ മാഗസിനിൽ ടി പി രാജീവന്റെ രാഷ്ട്ര തന്ത്രം എന്ന സമാഹാരത്തിലെ ഒരു കവിത വള്ളി പുള്ളി വിസർഗം വിടാതെ ഈച്ച കോപ്പി അടിച്ച് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ച ആൾ തന്നെയല്ലേ ബാലചന്ദ്രൻ്റെ തീപ്പാതി സ്വന്തം അനുഭവമാണെന്ന് പറഞ്ഞ് വിക്ടോറിയ കോളേജിലെ അക്കാലത്തെ സുവോളജി അധ്യാപകനെ കബളിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ കഥ എഴുതൂ എന്ന് പറഞ്ഞ് കഥ എഴുതിപ്പിച്ച ആൾ തന്നെയല്ലേ ആ സാധു മനുഷ്യൻ അതെഴുതി ആദ്യം വായിക്കാൻ തന്നതെനിക്ക് ഞാനത് അവിടെ വെച്ചു കൊന്നു ഇല്ലായിരുന്നുവെങ്കിൽ അക്കാലത്തെ പാലക്കാടൻ പ്രതിമാസ സാഹിത്യ സദസ്സിൽ രാധാകൃഷ്ണൻ നായരുടെയും അജയൻ സാറിൻ്റെയും ഒക്കെ മുന്നിൽ അത് വായിച്ച് ദൈവമേ എന്താകുമായിരുന്നുവെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഡിഗ്രി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഇംഗ്ലീഷിൽ തോറ്റുപോയ വിവരം മറച്ചുവെച്ച് റെക്കോർഡ് മാർക്കിൽ യൂണിവേഴ്സിറ്റി രണ്ടാം റാങ്ക് ഉണ്ടെന്ന് എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ആൾ തന്നെയല്ലേ ഈ അടുത്ത കാലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആളാണെന്ന കമൻ്റ് വന്നപ്പോൾ നിശബ്ദമായി അത് അംഗീകരിച്ചു നിന്ന ആൾ തന്നെയല്ലേ ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ടിന് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ചെന്നൈയിൽ ഡിഗ്രിക്ക് പഠിച്ച് പ്രായം വെച്ച് നോക്കുമ്പോൾ അന്ന് പതിനഞ്ച് വയസ്സ് തെണ്ടി തിരിഞ്ഞ് ടി എം കൃഷ്ണയെ കേട്ട ആൾ തന്നെയല്ലേ കെ രാധാകൃഷ്ണൻ ശമനതാളം എന്നൊരു നോവൽ എഴുതിയത് കൊണ്ട് വിരിഭോണിവർഗം സാരമതി രാഗം എന്നൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ആൾ തന്നെയല്ലേ കലേഷിൻ്റെ വിവാദ കവിത മറ്റൊരു പെൺകുട്ടിക്ക് ഇത് നിന്നെക്കുറിച്ച് എഴുതിയത് എന്ന് പറഞ്ഞ് ഒരു കൊല്ലം മുമ്പ് വാട്സാപ്പിൽ അയച്ചു കൊടുത്ത ആൾ തന്നെയല്ലേ ഇത് രണ്ടും ഒരാളാണെങ്കിൽ അയാളോളം വലിയ ഗജ ഫ്രോഡിനെ ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല അയാൾ ആരെയും വിഴുങ്ങും അയാൾക്ക് പ്രയോജനപ്പെടാൻ പാകത്തിൽ സുനിൽ പി ഇളയടത്തിനോടും ദീപ നിശാന്തിനോടും ഞാനിത് പറയാൻ പലവട്ടം ആഞ്ഞതാണ് എൻ്റെ ഒന്ന് രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ തടഞ്ഞതുകൊണ്ടാണ് അന്നത് പറയാതിരുന്നത് അയാൾ എഴുതിയത് എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ടും പരന്ന കവിതാവായന പരിചയമില്ലാത്തത് കൊണ്ടുമാണ് ദീപയ്ക്ക് ഈ ചതി പറ്റിയത് വർഷങ്ങൾക്ക് മുമ്പ് ഹെയർ പിൻ ബെൻഡിന് കൈലടി അറ്റ്ലസ് പുരസ്കാരം കലേഷിന് നൽകാൻ ശുപാർശ ചെയ്ത മൂന്നംഗ ജൂറിയിൽ ഒരാളായിരുന്നു ഞാൻ കലേഷിൻ്റെ കവിത പകർത്തി പലർക്കും കൊടുക്കുമ്പോൾ പകർത്തുന്ന അയാൾക്കറിയാം എങ്ങനെ ചുമലൊഴിയണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അയാളിലുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് കാണിച്ച അമിത ആത്മവിശ്വാസമാണ് ദീപയെ ഒരടി മുന്നോട്ട് പോകാനാവാത്ത പോകാനാവാത്ത വിധത്തിൽ ഇരുട്ടിലാക്കിയത് അവർ വിചാരണ ചെയ്യപ്പെടുന്നതിനേക്കാൾ അയാൾ വിചാരണ ചെയ്യപ്പെടണം കാരണം ദീപാ നിശാന്ത് എൻ്റെ കാഴ്ചയിൽ വായനയിൽ അനുഭവത്തിൽ മനുഷ്യവിരുദ്ധമായി ഒന്നും ഇന്ന് വരെ പറഞ്ഞു കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും അനുതാപത്തോടുകൂടി തന്നെ ദീപയെ ഞാൻ ഈ വിഷയത്തിൽ കാണുന്നു എൻ്റെ ഭാര്യയുടെ കാലിലെ ഒരു വ്രണം മാറാൻ ഞാൻ എഴുതിയ മുഴുവൻ സാഹിത്യവും അവളുടെ കാലിലെ വ്രണത്തിലിടണമെന്നു വന്നാൽ രണ്ടാമതൊന്നാലോചിക്കാൻ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞത് ഉറുബാണ് അതിന് മനുഷ്യപ്പറ്റെന്ന് പറയും ഇടപെടുമ്പോൾ ഒരു നിലയ്ക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഗജ ഫ്രോഡിൻ്റെ ചതിക്ക് പാത്രമായ ഒരാളോട് മനുഷ്യപ്പറ്റോടെ പ്രതികരി പ്രതികരിക്കാനായില്ലെങ്കിൽ ഞാൻ ഉറുവിനെ വായിച്ചു എന്നോ ഞാനും പൊന്നാനിക്കാരനാണ് എന്നോ പറയുന്നത് പറയുന്നതിൽ എന്തർത്ഥം ഇത്രയും വായിച്ചത് വിജു നായരങ്ങാടി എന്ന് പറഞ്ഞ ഒരാളുടെ പോസ്റ്റാണ് ഈ വായിച്ചത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെ പറ്റിയാണ് പറഞ്ഞത് ശ്രീ ചിത്രൻ എന്ന ഇടത് ബുദ്ധിജീവി എന്ന് നടിക്കുന്ന ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഗജ ഫ്രോഡിനെ പറ്റിയാണ് പറഞ്ഞത് ഈ പോസ്റ്റ് ഈ വിജു നായരങ്ങാടിയുടെ ആണെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരിയായിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് അവരുടെ പേര് ലക്ഷ്മി സുഭാഷ് സുഭാഷെന്നാണ് അവരാണിത് പങ്കുവച്ചിരിക്കുന്നത് അപ്പം ശബരിമലയെപ്പറ്റി ഇങ്ങനെയൊരു മോശം അതായത് ഈ പോസ്റ്റിനുള്ള കാരണം തന്നെ ശബരിമലയിൽ യുവതി പ്രവേശനം നടന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ട് വീണ്ടും ഈ ശ്രീ ചിത്രൻ എന്ന വ്യക്തി ഏരൽക്കേറിയത് കൊണ്ടാണ് അയാളുടെ ഇത്രയും തട്ടിപ്പുകളും ഫ്രോഡ് പരിപാടികളും വീണ്ടും ഈ മലയാളിയുടെ മുന്നിലേക്ക് വന്നത് വെബ് ഡെസ്ക് തത്വമായി